Hello guys, welcome to Crazy Family. This is Taranya. This is Vipin. So, இன்னைக்கு எங்களை பார்த்த உடனே உங்களுக்கு கண்டிப்பா தெரிஞ்சிருக்கும் ரொம்ப ரொம்ப ஹாப்பியா இருக்கும். ஏதோ நம்ம நெஞ்சு நகத்து நெஞ்சு விரிச்சு நம்ம லாலி டென் பர்த்டே மேஷப் தான் நம்ம இன்னைக்கு ரியாக்ட் பண்ண போறோம். சோ First wish பண்ணனும். Okay? Happy birthday to the living legend, the complete actor, நம்மட மலையாளிகளோட சொகாரி அகங்காரமாய நம்மட லாலேட்டன். Happy birthday. Seriously, ரொம்ப ரொம்ப ஹாப்பியா இருக்கும். நிறைய மேஷப்ஸ் வந்துருச்சு ஆல்ரெடி, இன்னும் வந்துட்டே இருக்கு. சோ வந்துட்டு நம்ம கண்டினியூஸா ரியாக்ட் பண்ணிட்டே இருக்க போறோம். Stay connected with us. നേരത്തെ ഞങ്ങള് മൻസൂർ റഷീദ് എഡിറ്റ്സിന്റെ വന്നിട്ട് ഒരു എന്താ പറയാ മാഷപ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം ഇഷ്ടക്കണക്കിന് മാഷപ്പ് വന്നിട്ടുണ്ട്. കമന്റ് സെക്ഷനിൽ ഈ മാഷപ്പ് റിയാക്ട് ചെയ്യൂ, ഈ മാഷപ്പ് റിയാക്ട് ചെയ്യൂ പറഞ്ഞിട്ട് കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്യുന്നതായിരിക്കും, ഒരു സംശയവും വേണ്ട. സോ ആദ്യം തന്നെ ഞങ്ങള് വെയിറ്റ് ചെയ്ത് ഇരുന്ന ഒരു മാഷപ്പാണ് നമ്മുടെ സ്വന്തം ലിൻഡോ കുര്യന്റെ മാഷപ്പ്. അത് വന്നിട്ട് நம்ம இந்த டைம் கிளாஸ் கிடையாது, மாஸ் கிடையாது, அப்படிப்பட்ட ஃபைட் சீன்ஸ் அந்த மாதிரிலாம் இல்லாம ഇഷ്ടം ലാലേട്ടന്റെ അതിനെ പേരിട്ടുള്ളത്. പക്ഷെ മാസ് ഇല്ല, ക്ലാസ് ഇല്ല പറഞ്ഞ എനിക്ക് അറിയില്ല. അത് പുതിയ കാലഘട്ടത്തിൽ മൊത്തം മാസാണ്, പിന്നെ അഭിനയമാണ്. പഴയ കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ക്ലാസിക്കാണ് എല്ലാം. അതല്ലാതെ എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഫോട്ടോവും മൂന്ന് നടിമാര് ആ ഒരു പഴയ പട ഒരു സ്റ്റൈലായിട്ട് എന്താ പറയാ ഒരു കാസിനോവ ടൈപ്പാണത്. പക്ഷെ എന്താണെന്ന് എനിക്ക് അറിയില്ല. നിങ്ങള് വേണ്ട റിയാക്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരിക്കുന്നത്, കാണാൻ ഇന്നലെ വന്ന സാധനമാണത്. സോ വെയിറ്റ് ചെയ്യുന്നില്ല, നേരെ നമുക്ക് യൗവനിങ്ങനെ ഉദിച്ചു വരുന്ന പ്രായത്തിലല്ലേ ഞാൻ മദ്രാസിലെത്തുന്നത്. സിനിമാ നടികൾ പോട്ടെ, അതിലും എത്രയോ സുന്ദരിമാരായ കാമുകിമാരുണ്ടായിരുന്നു എനിക്ക് ഒരു നാലഞ്ചാറേഴ് കൊല്ലം. ഓ, അതായിരുന്നു ബാച്ചിലർ ലൈഫ്. ഓ എന്റെ മോനെ, അതൊരു കാലം തന്നെയാണ്. അജയത്താന്ന് എത്ര പ്രേമം ഉണ്ടായിരുന്നു. ഓ, പ്രേമം എന്ന് പറഞ്ഞാൽ അങ്ങനെ സീരിയസ് ആയ ഒന്നിലും നമ്മളെ ഒന്ന് പെടില്ലല്ലോ. മനഃശാസ്ത്രപരമായി കൈകാര്യം ചെയ്താൽ പെണ്ണൊരു സുഖമുള്ള ഏർപ്പാടാ മോനെ. ഏതെങ്കിലും ഒരുത്തി തലയെ തൂങ്ങുമെന്ന ഘട്ടം വന്നു കഴിഞ്ഞാൽ അപ്പൊ ചാടിക്കളെ, പിന്നെ വേറെ ഇവിടെ ഈ പൂമ്പാറ്റ പല പല പൂക്കളിലിരുന്ന് തേൻ കുടിക്കുന്നുണ്ട്. തേൻ കുടിക്കുന്നു, പറക്കുന്നു, പരാഗണം. തേൻ കുടിക്കുന്നു, പറക്കുന്നു, അങ്ങനെ പറന്ന് 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 ഒരു പൂമ്പാറ്റ ജീവിതം. ഇനി വണ്ടി ഒരു ബഹളല്ലേ ഇവിടെ. Life is nothing but a celebration of vivid. ഡോറിനെ പിടിക്കൽ ഹമാരാ കാം ഹേ. സാഗർ കോട്ടപ്പുറം എന്ന് പറഞ്ഞ് 24 hours വെള്ളമടിച്ച് നടക്കുന്ന അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു നാട്ടൻ ലോകത്തിൽ അവതരിപ്പിച്ചാൽ ഞാൻ ഈ പണിയൊന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കണ്ട. എനിക്ക് മൂത്രം ഒഴിക്കുന്നുണ്ട്. എന്താണ് ഇത്? കൊല വഴിപ്പിക്കാൻ ജാക്കി കെട്ടി വെച്ചിരിക്കുന്ന വീട്ടിൽ കാണിക്കുന്ന വികൃതര തന്നെ സിനിമയിലും കാണിക്കുന്നു. താളവട്ടത്തിലൊക്കെ കിടന്ന മറിയൊക്കെ അതൊക്കെ ഇവിടെ കാണിക്കുന്ന ഗോഷ്ടികളൊക്കെ തന്നെ. അയ്യോ, പഠിച്ച കള്ളനാ ഞാൻ, വളരെ ഡീസന്റ് ആണ്. അയ്യോ, നിനക്ക് ഞാൻ ഉമ്മ തരട്ടെ. അനായാസമായി ലാല് ബിഹേവ് ചെയ്യുന്നു, പക്ഷെ അനായാസതയ്ക്ക് വലിയ വിലയുണ്ട് എന്ന് പറയുന്ന ചില ഷോട്ടുകളുണ്ട്. കിലുക്കം എന്ന് പറയുന്ന സിനിമയിൽ വട്ടാണല്ലേ എന്ന് രേവതിയോട് ചോദിക്കുന്ന ആ മുഖത്ത് ഒരു തരത്തിലുമുള്ള ഗോഷ്ടിയില്ല. വട്ടാണല്ലേ, ഒരാളിന്റെ മുഴുവൻ ജീവിത വ്യഥയും ആ ചോദ്യത്തിൽ. അവരാണ് ആക്ടിങ്ങിന്റെ ബ്രില്യൻസ് എന്ന് പറയുന്നത്. രാത്രി ഞാൻ ചിലപ്പോഴേ വരുള്ളൂ, ചിലപ്പോ ഞാൻ അവിടെ കിടന്നുറങ്ങിയെന്ന് വരും. പ്ലീസ് ഡോണ്ട് മിസ് അണ്ടർസ്റ്റാൻഡ് മീ. ഓക്കേ, പെണ്ണുങ്ങളുടെ കൈ ഉണ്ടായിരിക്കടാ നിന്റെ അന്ത്യം. സിനിമ എത്ര മാറിയാൽ ചില പ്രത്യേക കഥാപാത്രങ്ങൾ ചെയ്യണമെങ്കിൽ, ചില പ്രത്യേക സംഭാഷണങ്ങൾ പറയണമെങ്കിൽ അത് മോഹൻലാൽ തന്നെ വേണം. അയ്യോ, എന്നിട്ട് ഞങ്ങളെ കപ്പലൻ്റെ വാങ്ങിച്ചു തന്നു. പിന്നെ ആര്? നിന്റെ അമ്മൂമ്മയാ. അച്ഛൻ പറഞ്ഞോണ്ടല്ലോ, കാണാൻ ചോദ്യം അത് പറഞ്ഞാൽ മതി. കൊറേ സമയത്തിട്ട് കളിയാക്കണം.
നമ്മൾ ഒരു ബോൾ കൊടുത്താൽ ഒരു ഒന്നര ബോളായിട്ട് തിരിച്ചു വരണം. അതാണ് ലാലിന്റെ ഗിഫ്റ്റ്. അല്ലെങ്കിൽ ഇങ്ങനെ ചുരിദാറൊക്കെ തിന്നു വരും. നീ ശപ്പനാണ് എന്താ നോക്കി പേടിപ്പിക്കുന്നത്? മമ്മൂട്ടിക്ക് പറഞ്ഞുകൊണ്ട് ഇയാൾ എമ്പത് എടുക്കും. ഹാപ്പി ആയില്ലേ? ഞാൻ ഡിസ്റ്റർബൻസ് ആയ ഡിസ്റ്റർബൻസ് ആവണം. തോണി വഴിയല്ല ഷോ ഷോ. நம்ம வந்து ஒரு மாஸ் கிளாஸ் அந்த மாதிரி இருக்கிற லாலிட்டனை விட ஒரு டிஃப்ரெண்டா கியூட் ஸ்வீட் அந்த மாதிரி இருக்கிற லாலிட்டனோட ஒரு மேஷப் பார்த்தாச்சு. ரொம்ப 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 வந்து சூப்பரா பண்ணிருக்காங்க. அதாவது ஒரு மாஸ் இன்னும் ஒரு கிளாஸ் அந்த மாதிரி இல்ல, ஃபுல் அண்ட் ஃபுல் வந்து காமெடி சீன்ஸ் தான். அவ்வளோ வந்து அவரோட ஆக்டிங் வந்து அந்த அளவுக்கு தெரியுது. இதுல ஒரு லுக் ஒரு லாலிட்ட ரஞ்சித் அவரு பாருங்க, ரஞ்சித் பாருங்க போல എന്താ പറയാ, അനായാസമായിട്ട് അഭിനയിക്കും. പക്ഷെ ആ അനായാസത്തിന് ഒരു വിലയുണ്ട്. ശരിയാണ്, അവര് പറയുന്ന സീത കിട്ടുന്നു. ഇപ്പഴും ആ കണ്ണത്തിന് നിൽക്കുന്ന സീത കിടന്നതുപോലെ അവര് ചുമ്മാരണ്ടേ പോടി. அதே மாதிரி அப்புறம் எனக்கு வந்து ரொம்ப ரொம்ப ஒரு கியூட்டா தோணுன சீன்னா, ஒரு செக்டு ப்ளூ ஷர்ட் மாதிரி போட்டு ஸ்பெக்ஸ் போட்டு எப்படி திரும்பி பாப்பாங்கல்ல, அது என்ன மூவின்னு எனக்கு தெரியல. சீரியஸாவே செக்டு ப்ளூ ஷர்ட்டா வைட் வித் ப்ளூ மாதிரி ரிவெண்ட் இது நோக்கணும். அந்த சீன் வந்து எனக்கு ரொம்ப பிடிச்சது. அதுல வந்து அவர் அவ்வளவு கியூட்டா வந்து இருந்தாரு. நான் வந்து ஏன்டா வந்து இன்னும் இந்த படம் எல்லாம் பார்க்காம இருக்கணும் அப்படிங்கிற ஃபீலிங்ஸ் வந்து சீரியஸா வருது. அந்த அளவுக்கு வந்து அந்த முன்னாடி இப்ப இருக்கிற லாலிட்டனுக்கு முன்னாடி இருக்கிறோம் அவ்வளவு வந்து சப்பியா அந்த மாதிரி கியூட்டா அந்த மாதிரி ஒரு லுக் இருக்கு. இவளக்க வந்துட்டு மற்ற கிழுக்கம் அயாள் கதை எழுதுகையான അതുപോലത്തെ ഒക്കെ പടകളെ കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. ഇങ്ങനെ ചിരിക്കാതെ സമയം കാണണ്ടോ? അത്രയ്ക്ക് ഇതാണ്. അതേപോലെ തന്നെ എന്താ പറയാ, എനിക്ക് ഇഷ്ടപ്പെടുന്ന എന്താ പറഞ്ഞ വെച്ചാ, ഇത്രയും ഇത്രയും കാലമായിട്ട് മാഷപ്പ് എന്ന് പറയുന്നതിന്റെ ഒരു ഓവർവ്യൂ ഉണ്ട്. അതായത് ഒരു മാസ അവരുടെ നല്ല നല്ല ഇത് മൊത്തത്തിൽ, അതായത് മാസ് ക്ലാസിക് ആയിട്ടുള്ളത്, ഡാൻസ്, ആക്ഷൻസ്, അങ്ങനത്തെ സീൻസ് എല്ലാം മിക്സ് ചെയ്ത് ഡയലോഗ് മാഷപ്സ് അങ്ങനെയൊക്കെ കേട്ടുണ്ട്. പക്ഷെ ഇത് ഫുള്ള് വിൻഡോ കുര്യൻ പറഞ്ഞ പോലെ തന്നെ സത്യം പറഞ്ഞു, അതായത് ഒരു നമുക്ക് ലാലേട്ടന്റെ എന്താണോ ഇഷ്ടം, നമ്മൾ ഈ മാസ് ഇതൊക്കെ വന്നിട്ട് താണ്ടി ആ ഒരു എന്താ പറയാ ക്യൂട്ട്നെസ്, അത് ലാലേട്ടൻ തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. ഇത് വന്ന് അവര് മെൻഷൻ പറഞ്ഞിരുന്നാല് എനക്ക് പിടിച്ചത് ലാലേട്ടൻ സീൻസ് വന്ന് പോടുവെന്ന് സൊല്ലിട്ട്. ഇത് പാത്തിട്ട് വന്ന് എനക്ക് എന്ന തോന്നുന്നു ഇത് ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ എനിക്ക് ഇതൊക്കെ കണ്ടിട്ടാണ് എല്ലാരും ലാലേട്ടൻ ഫാൻ ആയത്. സത്യം പറയാ അത്രയ്ക്ക് എന്താ പറയാ ക്യൂട്ട്നെസ് ഓവർലോഡ് എന്ന് പറയാ ആ കാലത്ത് ലാലേട്ടനൊക്കെ. ആക്ഷൻസ് ഉണ്ടല്ലോ ഈ കോമഡി ആക്ഷൻസ്, അയ്യോ എന്താ അത്രയ്ക്ക് ഇതാണ്. ശരി, ഈ ഫിസിക്കിനൊക്കെ കാണുമ്പോ മോഹൻലാൽ ഒരു കൊമേഡിയനായിട്ടല്ലേ തോന്നുന്നത്, കോമഡി ആക്ടറായിട്ട്. സോ കൊമേഡിയൻ അല്ല, കോമഡി നന്നായി ചെയ്യാൻ അറിയുന്ന ഹീറോ, അതാണ് നമ്മുടെ ലാലേട്ടൻ. സീരിയസ്ലി. അപ്പുറം ഇന്നൊരു ഒരു ഒരു കണ്ടിന്യൂസ് ആണ് സീൻ തന്ന പോടാ പോടാന്ന് പറയുന്നത്. அது வந்து எல்லா மூவிஸ்ல இருந்து எடுத்த அந்த காம்போவா இருந்தது போடா போடா அந்த மாதிரி சொல்லிட்டு. எனக்கு வந்து இப்ப இருக்க லாலிடன் வந்து மாஸ் கிளாஸ் அந்த ஒரு ஒரு லெவல்ல ஒரு அந்த அளவுக்கு ஹையா ரீச் ஆயிருக்காங்க மாஸ்ல. அந்த லாலிடன் வந்து எனக்கு பிடிச்சிருக்கு. ஆனாலும் எனக்கு வந்து பழைய அந்த மாதிரி கியூட் ஸ்வீட் அந்த மாதிரி இருக்க லாலிடன் வந்து ரொம்ப 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 பிடிச்சிருக்கு. அவரை பார்க்கும் போதே வந்துட்டு அவ்வளோ ஒருவேளை நானும் முன்னாடி இருந்தே இந்த மூவிஸ் எல்லாம் ஏதா மிஸ் பண்ணோன்னு இருக்கு. எப்ப இந்த மூவிஸ் எல்லாமே உட்காந்து பார்க்க போறோன்னு அந்த அளவுக்கு எக்ஸைட்டடா வெயிட் பண்ணிட்டு இருக்கேனா. இருத்தி காமிச்சேன். சோ லிண்டோ குரியன் ஃபர்ஸ்ட் ஆஃப் ஆல் ஹேட்ஸ் ஆஃப். அதாவது மற்றவங்களுக்கு
ഒരു മാഷപ്പ് അങ്ങനത്തെ സാധാരണ ഒരു റൊട്ടീൻ ആയിട്ടുള്ള ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു വെറൈറ്റി വന്നിട്ട് അറ്റംപ്റ്റ് ചെയ്യണമെന്ന് തോന്നി അത് ഇങ്ങനെ ചെയ്ത് ചെയ്യാൻ തന്നെ ഒരു ധൈര്യം വേണം. അത് നിങ്ങൾ ചെയ്തു, നന്നായിട്ടുണ്ട്, എനിക്കിഷ്ടായി. എനിക്കല്ല, ഞങ്ങൾക്ക് ഇഷ്ടമായി. പഴയ മോഹൻലാലിനെ അങ്ങനെ മനസ്സിൽ നിർത്തിയിട്ട് അങ്ങനെ നിർത്തിയതിന് വളരെ സന്തോഷം. സത്യം പറഞ്ഞ അതായത് ആ ലാലേട്ടനെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും മലയാളീസിനും ഇഷ്ടം ഒരുപാട്. നിങ്ങൾക്ക് ഈ മാഷപ്പ് കണ്ട് എന്താ തോന്നുന്നു എന്ന് വെച്ചാൽ മറക്കാണ്ട് കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ മറക്കാം ഷെയർ പണിക്കോങ്ക, സബ്സ്ക്രൈബ് പണി, ബെൽ ഐക്കൺ ക്ലിക്ക് പണി. സോ